ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ, ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ എങ്ങനെ ഒരു ഡ്രസ്സിലേക്ക് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഹിജാബ് സെലക്ട് ചെയ്യാം എന്ന് പറഞ്ഞൊരു കുഞ്ഞൊരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവും അല്ലെങ്കിൽ യൂസ്ഫുൾ ആവും എന്നൊക്കെ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ആ എൻ്റെ മുന്നേ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണ്, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ മൊത്തമായിട്ട് കാണുക കേട്ടോ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് സമയം കളയേണ്ട, പെട്ടെന്ന് വീഡിയോ വെക്കാം. അപ്പോൾ നമ്മളൊക്കെ ഡ്രസ്സ് സെലക്ട് ചെയ്താൽ നമ്മളൊക്കെ ഏറ്റവും വലിയൊരു കൺഫ്യൂഷൻ എന്ന് വെച്ചാൽ അതിന് മാച്ചായ രീതിയിൽ എങ്ങനെ ഹിജാബ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് എല്ലാവർക്കും വളരെ ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ചിലപ്പോൾ നമ്മൾ ഡ്രസ്സ് പെട്ടെന്ന് കിട്ടും, ഹിജാബ് കിട്ടാൻ വളരെ പാടായിരിക്കും. കുറേ ടൈം ഹിജാബിന് വേണ്ടി നമ്മൾ തപ്പി പിടിച്ചെടുക്കേണ്ടൊക്കെ അവസ്ഥ വരും. ഡ്രസ്സ് സെലക്ട് ചെയ്യേണ്ട ചിലപ്പോൾ അധികം ടൈമൊന്നും എടുത്തിട്ടുണ്ടാവില്ല. ഹിജാബ് സെലക്ട് ചെയ്യാനായിരിക്കും അധികം ആൾക്കാർക്കും ഒരുപാട് ടൈം എടുത്തിട്ടുണ്ടാവുക. അപ്പോൾ എങ്ങനെ ഡ്രസ്സിലൊക്കെ പെർഫെക്റ്റ് ആയിട്ട് മാച്ച് ചെയ്ത ഒരു ഹിജാബ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് ആൾക്കാർ പ്രിൻ്റഡ്, ചെക്ക്, പിന്നെ പാർട്ടി വെയർ, വെസ്റ്റേൺ വെയർ, പേസ്റ്റൽ, പിന്നെ അങ്ങനെ പല ടൈപ്പിലുള്ള ഡ്രസ്സുകളൊക്കെ ധരിക്കുന്നവരാണ്. അപ്പോൾ നമുക്ക് അതിലേക്കൊക്കെ വേണ്ടി എങ്ങനെ ഹിജാബ് വളരെ പെർഫെക്റ്റായി മാച്ചാക്കിയിട്ട് നമുക്ക് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് എങ്ങനെ പ്രിൻ്റഡ് ആയ ഒരു ഡ്രസ്സ് അല്ലെങ്കിൽ ഒരു ചെക്ക് ഡ്രസ്സ്, ചെക്ക് ആയിട്ട് വരുന്ന ഡ്രസ്സ് അല്ലെങ്കിൽ പല ലൈൻസുകളായിട്ടുള്ള ഡ്രസ്സ്, അങ്ങനെയുള്ള ഡ്രസ്സുകൾക്ക് എങ്ങനെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് മാച്ചായിട്ട് എങ്ങനെ ഹിജാബ് സെലക്ട് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ഞാൻ പറയാം പ്രിൻ്റഡ് ആയിട്ടുള്ള ഡ്രസ്സ്. പ്രിൻ്റഡ് ആയിട്ടുള്ള ഡ്രസ്സിലേക്ക് ഒരിക്കലും പ്രിൻ്റഡ് ആയിട്ടുള്ള ഹിജാബ് സെലക്ട് ചെയ്യാതിരിക്കുക, അതൊരു വലിയൊരു മിസ്റ്റേക്കാണ്. അതുപോലെ തന്നെ നമ്മൾ പ്രിൻ്റഡ് ആയിട്ടുള്ള ഹിജാബാണ് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഡ്രസ്സിൻ്റെ ഭംഗിയായി പോയി കിട്ടും. പ്രിൻ്റഡ് ആയിട്ടുള്ള ഒരു ഡ്രസ്സിലേക്ക് ഒരിക്കലും പ്രിൻ്റഡ് ആയിട്ടുള്ള ഹിജാബ് സെലക്ട് ചെയ്യാതിരിക്കുക. അതിലേക്ക് നമ്മൾ എപ്പോഴും പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഹിജാബ് സെലക്ട് ചെയ്യുക. അതേപോലെ ചെക്കും സെലക്ട് ചെയ്യാതിരിക്കുക. ഇനി ചെക്കായിട്ടുള്ള ഡ്രസ്സാണെന്നുണ്ടെങ്കിൽ അതിലേക്കും പ്രിൻ്റഡോ അല്ലെങ്കിൽ ചെക്കോ ആയിട്ടുള്ള ഹിജാബ് സെലക്ട് ചെയ്യാതിരിക്കുക. ലൈനായിട്ടുള്ള ഡ്രസ്സാണെന്നുണ്ടെങ്കിലും അതിലേക്ക് പ്രിൻ്റഡ്, ചെക്ക്, ലൈൻസ് അങ്ങനെയൊക്കെ വരുന്ന ഹിജാബുകൾ ഉണ്ടാവുമല്ലോ അതൊന്നും സെലക്ട് ചെയ്യാതിരിക്കുക. അതിലേക്കൊക്കെ നമ്മൾ മെയിനായിട്ട് പ്ലെയിൻ ആയിട്ടുള്ള ഹിജാബ് തന്നെ സെലക്ട് ചെയ്യാൻ പരമാവധി നോക്കുക. അപ്പോൾ പ്രിൻ്റഡ് ആയിട്ടുള്ള ഡ്രസ്സിലേക്ക് നമ്മൾ പറഞ്ഞല്ലോ പ്ലെയിൻ ആയിട്ടുള്ള ഹിജാബ് ധരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് എങ്ങനത്തെ പ്ലെയിനാണ് നമ്മൾ എടുക്കേണ്ടത്? ഒരു ഡ്രസ്സിൽ ഒരുപാട് പ്രിൻ്റഡ് ഉള്ള ഡ്രസ്സാണെന്ന് വെച്ചാൽ അതിൽ ഏതാണോ നമ്മുടെ ഫേസിന് മാച്ചാവുന്നത് എന്ന് നോക്കിയിട്ട് മാത്രം ഹിജാബ് സെലക്ട് ചെയ്യുക. ചിലപ്പോൾ ഹിജാബ് നമ്മൾ ആ ഡ്രസ്സിൻ്റെ കൂടെ വെച്ച് നോക്കുമ്പോൾ അടിപൊളിയായിട്ടും അതൊക്കെ കൊടുന്ന് വീട്ടിൽ വന്ന് നമ്മൾ വേറെ ഇത് നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു ഭംഗി ഉണ്ടല്ലോ, കാരണം നമ്മുടെ ഫേസിന് അത് മാച്ചായിരിക്കില്ല. അപ്പോൾ ആ ഒരു പ്രിൻ്റഡിൽ ഏതാണോ നമ്മുടെ ഫേസിന് മാച്ചാവണത് ആ ഒരു ഹിജാബ് തന്നെ സെലക്ട് ചെയ്യാൻ നോക്കുക. പിന്നെ ആ ഒരു പ്രിൻ്റഡിൽ ഉണ്ടാവുന്ന ഏതെങ്കിലും കളർ, ഇപ്പോൾ എൻ്റെ ഈ ഒരു ഇതൊരു ടീഷർട്ടാണ്, ഇതിൽ ഒരുപാട് പ്രിൻ്റായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്, യെല്ലോ പിന്നെ ബ്ലൂ, ഗ്രീന്, പിങ്ക് ഒക്കെ വരുന്നുണ്ട്. അപ്പം നമ്മൾ ഫേസിന് ഏതാണോ ഏറ്റവും ബെറ്റർ ആ കളറിലുള്ള ഹിജാബ് സെലക്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതാണ് പ്രിൻ്റഡ് ആയിട്ടുള്ളത്. ചെക്കായിട്ടുള്ളതിലും അതുപോലെ തന്നെ, ചെക്കിൽ ഇപ്പോൾ പല ടൈപ്പ് ചെക്കുകൾ വരുന്നുണ്ട്. അപ്പോൾ ആ ചെക്കിൽ ചിലപ്പോൾ അതിൽ ഒരുപാട് കളേഴ്സുള്ള ചെക്കുകൾ ഉണ്ടാവും. അപ്പോഴും നമ്മുടെ ഫേസിന് ഏതാണോ മാച്ച് ആവുന്നത് ആ ഒരു ചെക്കിൽ വരുന്ന ഏതെങ്കിലും ഒരു കളറ് അത് എടുത്തിട്ട് ആ ഒരു കളറ് ഹിജാബ് സെലക്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതായി. പിന്നെ അതേപോലെ ലൈൻസ്, ലൈൻസ് വരുന്നതിലും നമുക്ക് അതിൽ മാച്ചാവുന്ന ആ ലൈൻസിൽ ഏതെങ്കിലും ഒരു കളർ നമുക്ക് എന്തായാലും മാച്ച് ആവുമല്ലോ, ആ ഒരു കളർ ഏതാണെന്ന് നോക്കിയിട്ട് അങ്ങനെ ഒരു ഹിജാബ് സെലക്ട് ചെയ്യുക. ഒക്കെ പ്ലെയിൻ ആക്കാൻ പരമാവധി ശ്രദ്ധിക്കുക. ഒന്നും പ്രിൻ്റഡോ ചെക്കോ അല്ലെങ്കിൽ ലൈൻസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വർക്കോ ഉള്ളതൊന്നും സെലക്ട് ചെയ്യാതിരിക്കുക, വെറും പ്ലെയിൻ ആക്കുക. പ്ലെയിൻ ആക്കുമ്പോൾ അതിനൊരു ഭംഗി പ്രത്യേകം എടുത്ത് അറിയുന്നു ചെയ്യും. ചിലപ്പോൾ ആ ഡ്രസ്സിനൊരു ഭംഗി ഉണ്ടാവില്ല, ആ ഹിജാബ് ചെയ്തതുകൊണ്ട് ആ ഡ്രസ്സ് വളരെ ഭംഗിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രിൻ്റഡ് ആയിട്ടുള്ള ഡ്രസ്സുകൾ, ചെക്കായിട്ടുള്ള ഡ്രസ്സുകൾ, ലൈൻസ് വരുന്ന ഡ്രസ്സുകൾ, ഇതിലേക്കൊക്കെ നമ്മൾ മെയിനായിട്ട് പ്ലെയിൻ ഹിജാബ് തന്നെ സെലക്ട് ചെയ്യാൻ നോക്കുക. ഹിജാബ് സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ അതൊന്ന് വെയർ ചെയ്തിട്ട് നമുക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം സെലക്ട് ചെയ്യുക കേട്ടോ. അതാണ് ഫസ്റ്റ് വൺ. രണ്ടാമത് ലൈറ്റ് കളറിൽ വരുന്ന ഡ്രസ്സുകൾ, ലൈറ്റ് കളേഴ്സിൽ വരുന്ന ഡ്രസ്സുകൾക്ക് ഒരിക്കലും ഡാർക്ക് കളേഴ്സ് ഹിജാബ് സെലക്ട് ചെയ്യാതിരിക്കുക. ഫസ്റ്റ് ഞാൻ പറയുന്നത് സെലക്ട് ചെയ്യാതെ ഇരിക്കുക. ഓക്കെ, അതിലേക്ക് ഒരിക്കലും ഡാർക്ക് കളർ മാച്ച് ആവില്ല, അതിലേക്ക് ലൈറ്റ് കളർ തന്നെ സെലക്ട് ചെയ്യാൻ നോക്കാം.
ഓക്കേ അപ്പോൾ ഏതെങ്കിലും ഒരു ലൈറ്റ് കളർ ഡ്രസ്സിലേക്ക് നമ്മൾ ലൈറ്റ് കളർ തന്നെ പരമാവധി സെലക്ട് ചെയ്യാൻ നോക്കുക അത് അങ്ങനെ ചെയ്യുമ്പോൾ ഭയങ്കര അടിപൊളിയായിട്ട് ആ ലുക്ക് തന്നെ നല്ല ആ ലുക്ക് തന്നെ നല്ല അടിപൊളിയായിട്ടിരിക്കും ഓക്കെ പിന്നെ മൂന്നാമത് പറയുന്നത് ഡാർക്ക് കളേഴ്സ് ഡ്രസ്സ് ഡാർക്ക് കളേഴ്സിൽ ഇപ്പോൾ ഡാർക്ക് ഗ്രീൻ ബ്ലൂ പിന്നെ ഗ്രേപ്പ് കളർ അങ്ങനെ വളരെ ഡാർക്കായിട്ടുള്ള കളേഴ്സിലേക്കൊക്കെ ഡാർക്ക് കളറോ അതേ ഡാർക്ക് കളറും അല്ലാന്നുണ്ടെങ്കിൽ ലൈറ്റ് കളറും വളരെ അടിപൊളിയായിട്ട് മാച്ചായി പോകും അപ്പോൾ ലൈറ്റ് കളർ എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഡാർക്ക് ഗ്രീൻ ഡ്രസ്സാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് ആ ഗ്രീനിൻ്റെ ലൈറ്റ് ഷെയ്ഡ് കൊടുത്താൽ അടിപൊളിയായിരിക്കും എന്ന് വെച്ചാൽ ലൈറ്റ് ഗ്രീന് കൊടുക്കുക ഡാർക്ക് ഗ്രീനിലേക്ക് ലൈറ്റ് ഗ്രീൻ കൊടുക്കുക അപ്പോൾ ആ ഒരു ലുക്ക് അടിപൊളിയായിരിക്കും അതുപോലെ ഇപ്പോൾ ഡാർക്ക് ബ്ലൂ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലൈറ്റ് ഷെയ്ഡ് കൊടുക്കുക ലൈറ്റായിട്ടുള്ള ബ്ലൂ കൊടുത്താൽ അടിപൊളിയായിരിക്കും ഇതൊക്കെ നമ്മുടെ ഫേസിനും കൂടി മാച്ച് ആവണം കേട്ടോ പിന്നെ അതുപോലെ ഗ്രേപ്പ് കളർക്ക് ഒനിയൻ പിങ്ക് അടിപൊളി മാച്ചായി പോകുന്ന കളേഴ്സാണ് അപ്പോൾ അങ്ങനെയൊക്കെ സെലക്ട് ചെയ്യുക പിന്നെ വന്നിട്ടുള്ളത് അതേപോലെ ഡാർക്ക് കളേഴ്സിലേക്ക് ലൈറ്റ് കളറും ഡാർക്ക് കളറും ഒരുപോലെ മാച്ചായി പോകും അപ്പോൾ ഡാർക്ക് കളർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക ഡാർക്ക് കളറും അതുപോലെ ലൈറ്റ് കളറും മാച്ചായി പോകും തരുന്നത് പാർട്ടി വെയർ ഡ്രസ്സ് പാർട്ടി വെയർ ഡ്രസ്സിലേക്ക് ഒരിക്കലും കല്ലും മുത്തും പിന്നെന്തൊക്കെയോ അങ്ങനെയുള്ള ഹിജാബ് സെലക്ട് ചെയ്യാതിരിക്കുക അതിലേക്ക് പ്ലെയിൻ ആയിട്ടുള്ള ഹിജാബ് സെലക്ട് ചെയ്യുക പാകിസ്ഥാൻ വയേഴ്സ് അതുപോലെ അങ്ങനെയൊക്കെ വരുന്ന നല്ല അടിപൊളി പാർട്ടി വെയർ ഡ്രസ്സുകളൊക്കെ ഉണ്ടാവും അതിലേക്ക് ഒന്നെങ്കിൽ നമ്മുടെ സ്കിൻ കളർ പോലെ വരുന്നൊക്കെ ഹിജാബുകളുണ്ട് അങ്ങനെയുള്ള ഹിജാബുകൾ സെലക്ട് ചെയ്യാൻ നോക്കുക ഒരിക്കലും പാർട്ടി വെയർ ഡ്രസ്സിലേക്ക് അതുപോലെ വർക്കുള്ള ഹിജാബ് സെലക്ട് ചെയ്യാതിരിക്കുക ആ ഒരു ഡ്രസ്സിൻ്റെ ഭംഗിയേ പോയി പോകും അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും അങ്ങനെയുള്ള ഒരു ഹിജാബ് സെലക്ട് ചെയ്യാതിരിക്കുക ഇനി നമുക്ക് പ്രിൻ്റഡ് ഹിജാബ് ചെക്ക് ഹിജാബ് അതേപോലെ ലൈൻ ഹിജാബ് ഇങ്ങനെയുള്ളത് ഇങ്ങനെയൊക്കെയുള്ള ഡ്രസ്സിലേക്ക് മാച്ചാവും എന്നുള്ളത് നോക്കാം ഒന്നെങ്കിൽ നമ്മുടെ ഔട്ട്ഫിറ്റ് ഫുള്ളായിട്ട് ബ്ലാക്കാണ് എന്നുണ്ടെങ്കിൽ നമുക്കതിലേക്ക് നല്ല ചെക്ക് അടിപൊളിയായിട്ട് മാച്ചായി പോവും അതുപോലെ പ്രിൻ്റഡ് അടിപൊളിയായിട്ട് മാച്ചായി പോവും ലൈൻസ് ആയിട്ടുള്ള ഹിജാബുകളും അടിപൊളിയായിട്ട് മാച്ചായി പോവും അതുപോലെ വൈറ്റ് നമ്മൾ ഔട്ട്ഫിറ്റ് ഫുള്ളായിട്ട് വൈറ്റ് ആണെന്നുണ്ടെങ്കിലും അതുപോലെ മാച്ചായി പോകും കേട്ടോ പിന്നെ വരുന്നത് അബായകൾ അബായകൾക്ക് നമ്മൾ എങ്ങനെയൊക്കെ ഹിജാബ് സെലക്ട് ചെയ്യാന്നുള്ളതാണ് നോക്കുന്നത് അപ്പോൾ അബായൻ്റെ കാര്യം പറയുമ്പോൾ പല ടൈപ്പ് അബായകളുണ്ടല്ലേ അപ്പോൾ അബായം വാങ്ങിക്കുമ്പോഴേ നമുക്ക് അതിൻ്റെ കൂടെ കിട്ടുന്നൊരു ഹിജാബ് ഉണ്ടാവുമല്ലോ അതന്നെ നമുക്ക് വെയർ ചെയ്യാം അപ്പോൾ ആ ഒരു ലുക്ക് നല്ല അടിപൊളിയായിരിക്കും പലർക്കും അങ്ങനെ വെയർ ചെയ്യുന്നത് അത്ര ഇഷ്ടമല്ലാത്തവരും ഉണ്ടാവും അല്ലേ ചിലർക്ക് ആ അതിലുള്ള ആ ഒരു ഹിജാബ് തന്നെ സെലക്ട് വെയർ ചെയ്യുന്നത് ചില ആൾക്കാർക്ക് അത്ര ഇഷ്ടമൊന്നുമല്ല അപ്പോൾ നമുക്ക് അതിലേക്ക് എങ്ങനെയൊക്കെ ധരിക്കുക എന്നുള്ളത് നോക്കാം അപ്പോൾ ഹിജാബ് അബായൻ്റെ കാര്യം പറയുമ്പോൾ അബായകൾ പല ടൈപ്പ് ഉണ്ട് ചിലപ്പോൾ നമുക്ക് അതിലേക്കുള്ള ആ ഒരു ഹിജാബ് ധരിക്കുമ്പോഴായിരിക്കും അത് ആ ഒരു ഡ്രസ്സ് തന്നെ അടിപൊളിയായിരിക്കുക ചില ടൈമിൽ പക്ഷേ ചില ടൈമിൽ നമുക്ക് തോന്നുന്നു ഈ ഒരു ഹിജാബ് ഇതിലേക്ക് വല്ലാതെ മാച്ച് ആവുന്നില്ലല്ലോ എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു അബായനെയും കൂടി എൻ്റെയും കൂടി ഒരു ലുക്കും കൂടി കണക്കിലെടുത്തിട്ട് അതിലേക്ക് നമുക്ക് പ്രിൻ്റഡ് ആയിട്ടുള്ളത് വെയർ ചെയ്യാൻ പറ്റും കേട്ടോ പ്രിൻ്റഡ് ആയതൊക്കെ എല്ലാം അടിപൊളിയായിട്ട് ഉണ്ടാവും പക്ഷേ ആ ഒരു അബായൻ്റെ ലുക്കും കൂടി കണക്കാക്കണം ചില അബായകൾ ഭയങ്കര പാർട്ടി വെയർ ആയിട്ടുള്ളൊക്കെ അബായകളുണ്ട് അപ്പോൾ അതിലേക്കൊക്കെ ഏറ്റവും നല്ലത് അതിൻ്റെ കൂടെ തന്നെ കിട്ടുന്ന ഹിജാബ് ഉണ്ടല്ലോ അതന്നെ ധരിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ അപ്പോൾ ഇത്ര കുറച്ച് ടിപ്പുകൾ അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ അങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ടിപ്പുകൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഹിജാബ് സെലക്ട് ചെയ്യാൻ പറ്റും പ്രിൻ്റഡ് ചെക്ക് അല്ലെങ്കിൽ ലൈൻസ് ഇങ്ങനെയൊക്കെ വരുന്ന ഡ്രസ്സിൻ്റെ കൂടെ എങ്ങനെ എത്ര ഹിജാബ് ധരിക്കുക എന്നുള്ളതാണ് അത് പ്ലെയിൻ ആയിട്ടുള്ളത് തന്നെ സെലക്ട് ചെയ്യുക പിന്നെ ലൈറ്റ് കളേഴ്സ് ഡ്രസ്സിൻ്റെ കൂടെ ലൈറ്റ് കളേഴ്സ് തന്നെ ചൂസ് ചെയ്യാൻ നോക്കുക ഡാർക്ക് കളേഴ്സിൻ്റെ കൂടെ ഡാർക്ക് കളറും അതുപോലെ ലൈറ്റ് കളറും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും പിന്നെ പാർട്ടി ഒരിക്കലും പാർട്ടി വെയർ ആയിട്ട് എന്ന് വെച്ചാൽ കല്ലും ഒക്കെ ഉള്ള വർക്കൊക്കെ വരുന്ന ഹിജാബ് സെലക്ട് ചെയ്യാതെ പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സുകളുണ്ടാവും അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഏറ്റവും എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിറ്റിൻ്റെ കൂടെ എപ്പോഴും ബ്ലാക്ക് ഹിജാബ് ധരിക്കുന്നതാവും നല്ല അടിപൊളി പിന്നെ മെറൂണൊക്കെ മാച്ചായി പോകട്ടോ അടിപൊളിയായിട്ട് തന്നെ മാച്ചായി പോകും പക്ഷെ എന്നാലും ബ്ലാക്ക് ആയിരിക്കും ഒന്നും കൂടി ആ ഒരു ലുക്ക് നമുക്ക് അതേപോലെ നിലനിർത്താൻ പറ്റുന്നത് ബ്ലാക്ക് ആയിരിക്കും ഇനിയിപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് പെട്ടെന്നൊക്കെ ഒരു സ്ഥലത്തേക്ക് പോകാനുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ അടിപൊളിയായിട്ട് സെലക്ട് ചെയ്തൊക്കെ പർച്ചേസ് ചെയ്തൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാകും പക്ഷെ പെട്ടെന്ന് നമുക്ക് എങ്ങനെയും പുറത്ത് പോകാനുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്നും നോക്കൂല ഏതാണോ കിട്ടുന്നത് അത് ഇട്ടങ്ങ് പോകും അങ്ങനെയുള്ളവരും ഉണ്ടാവും അങ്ങനെയൊക്കെ ഉള്ള ഒരാളെന്നെയാണ് കേട്ടോ ഞാനും അപ്പോൾ
അതൊക്കെ നമ്മൾ ചില സമയത്ത് ഹോസ്പിറ്റലിൽ പോകാനുണ്ടായിരിക്കും. അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമ്മൾ പെട്ടെന്ന് എന്താണോ കിട്ടുന്നത് അത് ഇട്ട് പോകാനും നോക്കും. അപ്പോൾ എന്നാലും ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഹിജാബ് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഔട്ട്ഫിറ്റും നമ്മുടെ ലുക്കും ഒക്കെ അടിപൊളിയായിരിക്കും. ചിലപ്പോൾ ഈ ഒരു അങ്ങനെ നമുക്ക് നമ്മുടെ ലുക്ക് മാറ്റാൻ പറ്റും. ആ ഒരു ഹിജാബ് നമ്മൾ റോങ് ആയിട്ടാണ് സെലക്ട് ചെയ്തതെങ്കിലും നമ്മുടെ ലുക്ക് മാറും. പക്ഷെ അത് ഭംഗി ഉണ്ടാവില്ല എന്നാണ് ഞാൻ പറയുന്നത്. ആയിട്ട് ഹിജാബൊക്കെ സെലക്ട് ചെയ്യുക. ഈ കുറച്ച് കാര്യങ്ങൾ മാത്രം ഒന്ന് നോട്ട് ചെയ്താൽ മതി. ഈ ഒരു കുറച്ച് കാര്യങ്ങൾ നോട്ട് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നല്ല ലുക്കായിട്ടൊക്കെ നടക്കാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അള്ളാ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും, ടാറ്റ, ബൈ ബൈ.